ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ടൊരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ട് ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഫയലിൽ പോയി ഒരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ്. വിസിറ്റിംഗ് കാർഡിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വിഡ്ത്ത് 3.5 ഇഞ്ചും ഹൈറ്റ് 2 ഇഞ്ചും ആണ്. നമുക്ക് ഈ സൈസ് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ CMYK കളറോ RGB കളറോ യൂസ് ചെയ്യാവുന്നതാണ്. CMYK കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനും മറ്റുമാണ്. കൂടുതൽ കാർഡുകൾ ബൾക്കായി പ്രിൻറ്റ് ചെയ്യേണ്ടവർ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങാണ് യൂസ് ചെയ്യാറ്. കൂടുതൽ കാർഡുകൾ പ്രിൻറ്റ് ചെയ്യാൻ അതാണ് ലാഭകരം. അതുപോലെ തന്നെ RGB കളർ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രിൻറ്റർ യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം കാർഡുകൾ പ്രിൻറ്റ് ചെയ്യേണ്ടവർക്ക് ഡിജിറ്റൽ പ്രിൻറ്റിങ് യൂസ് ചെയ്യാം. ഞാനിവിടെ RGB കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു നെയിം ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാം. നമ്മുടെ നെയിമിനെ ഒന്ന് ബോൾഡാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഫോണ്ടിന് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കതിന് മുൻപ് നമ്മുടെ ഈ ഫയലിനെ ഒന്ന് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും എററോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് നഷ്ടപ്പെടുന്നതാണ്. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു ഫയൽ നെയിം കൊടുക്കാം. അതിന് ശേഷം സേവ് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം. അതിനായിട്ട് റെക്റ്റാംഗുലർ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കാവുന്നതാണ്. ഇവിടേക്ക് നമുക്ക് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗോ പ്ലേസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തതായി നമുക്കിവിടെ ഒരു റെക്റ്റാംഗിൾ കൂടി വരയ്ക്കണം. അതിനായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെയിം കളർ ആയതുകൊണ്ടാണ് നമുക്ക് ടെക്സ്റ്റ് കാണാത്തത്. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് കളർ നമുക്കൊരു വൈറ്റ് കൊടുക്കാം. ഇമെയിൽ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കിതിനൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്കിതിന് ഓരോന്നിനും ഐക്കൺസ് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെക്കാം. അതിനായിട്ട് കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് ഐക്കൺസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറിനെ പറ്റിയൊരു ഐക്കൺ കിട്ടി. ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്.
അതിനുശേഷം ഇതിൻ്റെ സെലക്ഷൻ മാറ്റുവാനായിട്ട് ലെയറിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത ഇമെയിലിനും വെബ്സൈറ്റിനും നമുക്ക് ഓരോ ഐക്കൺസ് കൊടുക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് സ്ട്രെച്ച് ആവാതെ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറച്ച് കുറവാണ്, അത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അതിനായിട്ട് ക്യാരക്ടർ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള അളവ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസും നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റാക്കി വെക്കണം. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ലെയറുകൾ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐക്കൺസ് ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്ത് പ്രീ ട്രാൻസ്ഫോം ടൂൾ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓരോ ലെയറിനും പേര് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ലെയറുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കൊടുക്കുന്ന പേര് അനുസരിച്ച്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ലൈൻസിൻ്റെ സ്പേസ് ഒന്ന് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ആക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ അഡ്രസ്സിന് നമുക്കൊരു ഐക്കൺ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അഡ്രസ്സിൻ്റെ സെക്ഷനും ഐക്കൺസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ നെയിമിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ റെഡ് കളർ പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഷാഡോ കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. അതിനായിട്ട് ഒരു ന്യൂ ലെയറിൽ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡാർക്ക് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അതിന് മുൻപ് നമുക്ക് ഷിഫ്റ്റ് F6 പ്രസ് ചെയ്ത് ഫെതർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫെതർ ഒരു 10 കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫെതർ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഷാഡോയുടെ എഡ്ജ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യാം. നമ്മുടെ ഈ ലെയറിനെ നമുക്കൊന്ന് താഴേക്ക് ആക്കി വെക്കണം. നമ്മുടെ ഈ ലെയറിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കണം. അതിനുവേണ്ടി ഓപ്പോസിറ്റ് ഓപ്ഷനിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാർക്ക്നെസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഷാഡോ കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് ജെ പി ജി ആയിട്ടൊന്ന് സേവ് ചെയ്യാം. ഇവിടെ ജെ പി ജി സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. ഇവിടെ മാക്സിമം കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ വിസിറ്റിംഗ് കാർഡ് സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത വിസിറ്റിംഗ് കാർഡ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫോട്ടോഷോപ്പിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.